ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലി എങ്ങനെ സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയേ ചെയ്യണ്ടോ? അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലിൻസിങ്ങിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോ മിൽക്കാണ്, പച്ചപാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയതിന് ശേഷം എന്നിട്ട് കഴുകിക്കളയാം. ഫേസ് വാഷിനായിട്ട് ഞാനിവിടെ 1 സ്പൂൺ കടലപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ ലിക്വറൈസ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ വെള്ളമോ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് 1 60 സെക്കൻഡ് ഇതുപോലെ മസാജ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് സ്റ്റീമിംഗ് ചെയ്തിട്ടുണ്ട്. സ്റ്റീമിംഗ് ചെയ്ത് നമ്മൾ പോർസിൽ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് എല്ലാം ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലൊരു ക്ലിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പം ആ ക്ലിപ്പിൽ ഇതുപോലെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഇതാ ഇതുപോലെ വന്നിട്ടുണ്ടാവും. സ്ക്രബിങ്ങിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലെടുക്കുന്നുണ്ട്. അതിൽ ഞാൻ റൈസ് ഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്, അരിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ 1 60 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും. ഫേസ് പാക്കിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മുൾട്ടാണി മിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രബിങ് കഴിഞ്ഞാൽ എന്തായാലും ഫേസ് പാക്ക് യൂസ് ചെയ്യുക. അപ്പം മുൾട്ടാണി മിറ്റി വന്നിട്ട് നിങ്ങളെ എന്താ പറയുക, പോർസൊക്കെ ക്ലോസ് ചെയ്യാനും അതുപോലെ ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലൈറ്റൺ ആക്കാൻ വേണ്ടി സഹായിക്കും. അപ്പം മുൾട്ടാണി മിറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുത്തിട്ട് പാലോ അതോ വെള്ളമോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പുളിനാരം കൂടി ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഭയങ്കരമായ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ടോണറായിട്ട് ഞാനിവിടെ ആയുറിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്.
മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ പതഞ്ജലിയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്.